ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിലാണ് സംസാരിക്കുന്നത് ഏർലി പ്രഗ്നൻസിയിൽ സ്ത്രീകൾക്ക്, ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന വജൈനയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മാറ്റങ്ങൾ നമ്മുടെ വജൈനയിലും സംഭവിക്കാറുണ്ട്. വജൈനയിൽ കൂടിയാണല്ലോ സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നതിൻ്റെയും ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വജൈനയിലെ ചേഞ്ചസ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ വജൈനയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന സെർവിക്കൽ മ്യൂക്കസ് ആണ്. നമുക്ക് വജൈനയിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസ്ചാർജ് സാധാരണയായിട്ട് നമുക്ക് ഓവുലേഷൻ സമയത്ത് അനുഭവപ്പെടുന്ന, ഓവുലേഷൻ സമയത്ത് കണ്ടുവരുന്ന ഡിസ്ചാർജിൻ്റെ ടെക്സ്ചറിലുള്ള വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ വൈറ്റ് കളർ ഇങ്ങനെ വിട്ട് വിട്ട് കട്ട കട്ടയായിട്ട് കിടക്കുന്ന ടൈപ്പിലുള്ള വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഒരു ഡിസ്ചാർജ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് മാത്രം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഡിസ്ചാർജാണ്. സാധാരണ നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന എല്ലാ ഡിസ്ചാർജുകളും പിരിയഡ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസ്ചാർജ് ഉണ്ടാകും. അത് ഒരിത്തിരി കട്ടിയായിരിക്കും, വലിച്ചു നീട്ടാൻ പറ്റും എങ്കിൽ കൂടി തന്നെയും അത് കുറച്ച് തിക്കായിരിക്കും. പക്ഷേ അത് അതിന് ശേഷം നമുക്ക് ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് വളരെ ലൂസായിരിക്കും. എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗർഭിണിയാകുന്ന സമയത്തും ഈ എഗ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ, എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളറോടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമോ അത്തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും. ഇതൊന്നെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് കളർ ഉണ്ടാകും, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ കിടക്കുന്ന ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. രണ്ടാമത് ഉണ്ടാകുന്നത് വജൈനയിലെ ഡ്രൈനെസ് അനുഭവപ്പെടും. ഡ്രൈനെസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വജൈനയിൽ ഒരു വരൾച്ച നമുക്കുണ്ടാകും. നമ്മൾ സാധാരണ സമയത്ത് നമ്മുടെ വജൈന കുറച്ച് വെറ്റായിരിക്കും, കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ആയിട്ട് കുറച്ചൊന്ന് വെറ്റായിട്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ വജൈന. പക്ഷേ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മളെല്ലാവരും ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമല്ലോ. ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വജൈന കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ ഡ്രൈനെസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വജൈനൽ ഏരിയയിൽ ഇച്ചിങ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത് ഉണ്ടാകുന്ന വജൈനയിൽ സംഭവിക്കുന്ന മാറ്റം. മൂന്നാമതായിട്ടുണ്ടാകുന്നത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടൊരു യൂറിനേഷൻ അനുഭവപ്പെടും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നമ്മുടെ ബ്ലാഡറിൽ സംഭവിക്കുന്നതാണെങ്കിൽ കൂടി തന്നെയും നമുക്ക് ആ ഒരു വജൈനൽ ഏരിയയിലും ആ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. നമ്മളിലുണ്ടാകുന്ന ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ വേഗത്തിൽ നടക്കുമ്പോഴേക്കും ആ കിഡ്നിയുടെ ആക്ടിവിറ്റീസ് എല്ലാം വേഗത്തിൽ വേഗത്തിൽ നടക്കും. ഇതിങ്ങനെ ആക്ടിവിറ്റീസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് യൂറിനേഷൻ അനുഭവപ്പെടുന്നതായിട്ടും തോന്നാം. ഇത് മൂന്നുമാണ് നമുക്ക് വജൈനയിൽ തുടക്കത്തിൽ തന്നെ അനുഭവപ്പെടുന്ന പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ, ഈ വജൈന ഡിസ്ചാർജ് ഉണ്ടാകുന്നതൊക്കെ തന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വജൈനൽ ഡിസ്ചാർജുകളാണ്. ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരാറുണ്ട്. ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിരീഡ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 days കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഇല്ലെങ്കിലും, ഇത്തരത്തിലുള്ള ഡ്രൈനെസ് ഇല്ലെങ്കിലും, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.